ഞാനൊരു ടിൻ ഫ്ലെയിം ആണോ, ഞാൻ ടിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കാം? അപ്പം ടിൻ ഫ്ലെയിം ജേർണിയിലായിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ ജേർണിയിലാണ്, സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ടായി. ഒന്നുകിൽ ആരെയോ കണ്ടിട്ട് അതിൻ്റെ ഒരു ഷോക്കിലാണ് സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ടായത്, അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ടായി അതിനുശേഷമാണ് ടിൻ ഫ്ലെയിമിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ടിൻ ഫ്ലെയിം ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി രണ്ടാമത്തെ സൈൻ, ടിൻ ഫ്ലെയിം സബ്ജക്റ്റിനോടുള്ള ഒബ്സഷൻ. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ അവിചാരിതമായ ടിൻ ഫ്ലെയിം എന്ന ഒരു ടേം കേട്ടു, അത് കഴിഞ്ഞിട്ട് അതിനോട് ഒരു നോർമലായിട്ട് തോന്നുന്നതിനേക്കാൾ കൂടുതൽ അതിലേക്ക് സെർച്ച് ചെയ്യുക, ഇൻ ഡെപ്തിൽ പോയി സെർച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. പിന്നെ കൂടുതൽ അതിനോട് ഒബ്സഷൻ തോന്നുക, അതായത് കൂടുതൽ 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 അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള ഒരു തോന്നലിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു സൈൻ എന്ന് പറയുന്നത് നമ്മൾ ആരെയോ കണ്ടു, ആ കണ്ട ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പ്രീവിയസ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെ അല്ല. അതായത് എപ്പോഴും 24 hours അതെന്താണ് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് അൺനാച്ചുറലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നടക്കുന്നുണ്ട് എങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു ഫോൾസ് ട്വിൻ ഫ്ലെയിം ആവാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം തന്നെ ആവാം, പക്ഷേ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാവാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലുള്ള ഒരു അൺനാച്ചുറൽ എക്സ്പീരിയൻസിൽ ഒരു ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സൈൻ ഇപ്പം പറയാൻ പോകുന്നതാണ്. ട്വിൻ ഫ്ലെയിം റീയൂണിയന് വേണ്ടിയിട്ട് നമ്മൾ സ്പിരിച്വലി ഇവോൾവ് ചെയ്യണം, ലൈഫ് പേർപ്പസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്കെൻ്റെ ട്രൂ നേച്ചറിലേക്ക് വരണം എന്നുള്ള ഒരു ഡീപ്പ് ഡിസയർ വന്നിട്ട് ഇന്നർ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് 100% ഉറപ്പിക്കാം. അതായത് എത്ര സാക്രിഫൈസ് എടുത്ത് വേണമെങ്കിലും ഇന്നർ വർക്ക് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള സമയം ഇല്ലായിരിക്കാം, സാഹചര്യം ഇല്ലായിരിക്കാം, എങ്കിൽ പോലും ഇന്നർ വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, സ്പിരിച്വലി ഇവോൾവ് ചെയ്യണം, എനിക്കെൻ്റെ ലൈഫ് പേർപ്പസിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഇന്നർ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളത്. ഇനി ഒരു സൈൻ കൂടെ പറയാം, നമുക്ക് സ്ട്രോങ് ഇൻഡ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ കണ്ടുമുട്ടിയ ആള് ട്വിൻ ഫ്ലെയിം ആണോന്നും നമുക്ക് ഷുവറിറ്റി കാണത്തില്ല, പക്ഷെ ഞാനൊരു ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡ്യൂഷൻ, അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫൊന്നും നമുക്ക് പറയാനില്ല, എങ്കിലും ഇൻഡ്യൂഷൻ പറയുവാണ് ഞാനൊരു ട്വിൻ ഫ്ലെയിം ആണെന്ന്. ചില ഡിവൈൻ ഫെമിനൈൻസിന് ചൈൽഡ്ഹുഡ് തൊട്ടേ ആ ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കും, ഞാനൊരു ട്വിൻ ഫ്ലെയിം ആണെന്നുള്ള ടേമൊന്നും അറിയില്ലെങ്കിലും എന്തോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ജേർണിയിലാണെന്നും ഞാൻ ലൈഫ് പേർപ്പസ് ചെയ്യുമെന്നും അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആരോ ഇവിടെ ഉണ്ടെന്നും ഉള്ള ഒരു ഇൻഡ്യൂഷൻ, ഒരു ഗട്ട് ഫീലിംഗ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന്. അപ്പം ഇങ്ങനെയുള്ള സൈനുകളാണ് നമുക്ക് ഫ്ലെയിം ആണെന്ന് ഇനിഷ്യൽ പീരീഡിൽ നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സൈൻസുകൾ.